നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ഭീകരതയുടെ പിന്നാമ്പുറം. കശ്മീരിൽ പിടിയിലായ പാക് ഭീകരൻ മുഹമ്മദ് നവീദിൽ നിന്ന് നിർണായക വിവരങ്ങൾ. പാക് ആക്രമണ പദ്ധതികളെക്കുറിച്ചും നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും വിവരങ്ങൾ തേടി രഹസ്യാന്വേഷണ ഏജൻസികൾ. നവീദ് ലഷ്കർ ചാവേർ എന്ന് സ്ഥിരീകരണം. ഭീകരൻ പിടിയിലായത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ BSF ജവാന്മാരുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനിടെ. സംഭവം ഇന്നലെ രാവിലെ ഉദ്ധംപൂരിന് സമീപം. രക്ഷപ്പെട്ട രണ്ടു ഭീകരർക്കായി തിരച്ചിൽ. അജ്മൽ കസബിനു ശേഷം ജീവനോടെ പാക് ഭീകരൻ ഇന്ത്യയിൽ പിടിയിലാകുന്നത് ആദ്യം. നവേദിനെ പിടികൂടാൻ സഹായിച്ച നാട്ടുകാർക്ക് പാരിതോഷികം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. പിടിയിലായത് പാക് പൌരൻ എന്ന വാർത്ത നിഷേധിച്ച് പാകിസ്ഥാൻ സർക്കാർ. പൌരത്വം തെളിയിക്കുന്ന ഒരു രേഖയും ഇന്ത്യ ഇതുവരെ നൽകിയിട്ടില്ലെന്നും വിശദീകരണം. മാധ്യമ വിചാരണയ്ക്ക് കീഴടങ്ങില്ലെന്ന് സുഷമ. ലളിത് മോഡി വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ വിശദീകരണം വീണ്ടും. വിദേശയാത്രയ്ക്കായി മോഡിയെ വഴിവിട്ട് സഹായിച്ചിട്ടില്ലെന്ന് സുഷമ പാർലമെന്റിൽ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പച്ചക്കള്ളം. ഇപ്പോഴുള്ളത് മാധ്യമ വിചാരണയെന്നും സുഷമ. ലളിത് മോഡിക്ക് നൽകിയ വഴിവിട്ട സഹായത്തിന് തെളിവ് നൽകാൻ പ്രതിപക്ഷത്തിന് സുഷമയുടെ വെല്ലുവിളി. സഹായിച്ചത് ലളിത് മോഡിയുടെ രോഗിയായ ഭാര്യയെ. സോണിയാഗാന്ധിയാണെങ്കിലും അവർക്ക് സഹായം ചെയ്യും. തെറ്റാണെങ്കിൽ ശിക്ഷയേറ്റുവാങ്ങാൻ തയ്യാറെന്നും സുഷമ സ്വരാജ്. ബ്രിട്ടീഷ് സർക്കാർ മോഡിക്ക് യാത്രാനുമതി നൽകിയത് അവരുടെ നിയമമനുസരിച്ച്. സഹായം അഭ്യർത്ഥിച്ച് താൻ ബ്രിട്ടീഷ് ഏജൻസിയെ സമീപിച്ചിട്ടില്ല. ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യം ശരിവച്ചിട്ടുണ്ടെന്നും സുഷമയുടെ വിശദീകരണം. വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണം. പ്രതിപക്ഷ പാർട്ടികൾ സഭ ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്ന് സുഷമയുടെ ആരോപണം. തിരിച്ചടികളുടെ ഓണക്കാലം. ഭൂപരിഷ്കരണ നിയമ ഭേദഗതിയിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. മിച്ചഭൂമി കൈമാറ്റത്തിന് അനുകൂലമായ ഭേദഗതി ഹൈക്കോടതി ഭാഗികമായി തള്ളി. 10 ഏക്കർ വരെയുള്ള മിച്ചഭൂമിക്ക് പട്ടയം നൽകാമെന്ന് മുൻകാല നിയമം. ഉടമകൾ ബന്ധുക്കൾക്ക് കൈമാറിയ ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകാനാവില്ല. ഭേദഗതി ബാധകമാകുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് രജിസ്റ്റർ ചെയ്തു നൽകിയ 4 ഏക്കറിന് മാത്രമെന്നും ഹൈക്കോടതി. 2005 UDF സർക്കാരിന്റെ കാലത്ത് മിച്ചഭൂമി കൈമാറ്റത്തിന് ഭേദഗതി കൊണ്ടുവന്നത് KM മാണി. 10 ഏക്കർ എന്ന ഭേദഗതി പിന്നീട് 4 ഏക്കറായി നിജപ്പെടുത്തിയത് സർക്കാർ. കോടതി വിധി സർക്കാരിന്റെ തിരിച്ചടിയല്ലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. വിധി പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടി. ഹൈക്കോടതി വിധിയിലൂടെ സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നത് 1000 ഏക്കർ മിച്ചഭൂമി. തട്ടിപ്പിന്റെ ഉസ്താദ് ഇന്റർപോൾ വലയിൽ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസ് പ്രതി ഉദുപ്പ് വർഗീസ് അറസ്റ്റിൽ. അൾസറാഫ് ഏജൻസി ഉടമ ഉദുപ്പിന്റെ അറസ്റ്റ്. കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ. CBIയുടെ ആവശ്യപ്രകാരം ഇന്റർപോൾ ഉദുപ്പിനെ അറസ്റ്റ് ചെയ്തത് 4 ദിവസം മുൻപ് അബുദാബിയിൽ വച്ച്. ഉദുപ്പിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് June 12. ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് കഴിഞ്ഞയാഴ്ച. വിദേശത്തുള്ള ഒരാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് കോടതി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബിസിനസ് രംഗത്തെ ശത്രുക്കളാണ് ഇതിന് പിന്നിലെന്നും ഉദുപ്പിന്റെ വാദം. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വഴി ഉദുപ്പ് തട്ടിയത് 300 കോടിയിലധികം രൂപയെന്ന് ആരോപണം. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.